ഹായ് ഫ്രണ്ട്സ്, 321-ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളെ ലോങ് ട്രിപ്പൊക്കെ അടിക്കുന്ന മച്ചന്മാർക്ക് വലിയ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ലോങ് ട്രിപ്പൊക്കെ അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ടെൻറ്റ് ഒരു ആവശ്യഘടകമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ടെൻറ്റ് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുക, ടെൻറ്റ് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ഒരു 4-5 പേരൊക്കെ പോകുന്ന ട്രിപ്പാണെങ്കിൽ, അല്ലെങ്കിൽ 3 പേരാണെന്നുണ്ടെങ്കിൽ, അതിനനുസരിച്ചുള്ള ടെൻറ്റ് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് നിർമ്മിച്ചിട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അങ്ങനത്തെ ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു നോയ്സ് ഉണ്ടാവും, അതൊന്നും തോന്നണ്ട. നമ്മൾ നല്ലൊരു ചോലയൊക്കെ ഉള്ള ചെറിയ കാടൊക്കെ അതിൻ്റെ പ്രദേശത്താണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അതിൻ്റെ ചെറിയൊരു നോയ്സ് ഉണ്ടാവും. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ടെൻറ്റ് റെഡി ആക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മളിവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഏകദേശം 3/4 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ് നമ്മൾ ടെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ PVC പൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ പിന്നെ ഏകദേശം 1 മീറ്റർ ലെങ്ത്തിലുള്ള പൈപ്പുകൾ, ഏകദേശം നമ്മളിതോ പിന്നെ 6-9 പീസ് നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളത് സെറ്റാക്കിയിട്ടുണ്ട്. ടെൻറ്റിൻ്റെ സൈഡ് ഭാഗം ജസ്റ്റ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഉയർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് 1/2 മീറ്റർ ലെങ്ത്തുള്ള പൈപ്പാണ്. 1/2 മീറ്റർ ലെങ്ത്തുള്ള ഏകദേശം 8 പൈപ്പ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ടെൻറ്റിൻ്റെ മേൽക്കൂര, മുകൾ ഭാഗം നമുക്ക് ഏകദേശം ഒരു 1.25 മീറ്റർ ലെങ്ത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 12 പീസ് പൈപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഏകദേശം കട്ട് ചെയ്ത് കറക്റ്റ് നമുക്ക് ഏകദേശം ഏത് ലെങ്ത്തിലാണ് വേണ്ടതെന്നുള്ള അളവ് പ്രകാരം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അതേപോലെ ഇതുമ്പോൾ നമ്മൾ നമ്പർ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ശരിക്കും നോക്കിയാൽ കാണാൻ കഴിയും. നമ്പർ നമ്മളിങ്ങനെ 1, 2, 3 എന്നുള്ള നമ്പേഴ്സ് ഇതുമ്പോൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാ വെച്ചാൽ നമ്മൾ ടെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇത് റിമൂവ് ചെയ്യും, നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ഇത് റിമൂവ് ചെയ്യും, വീണ്ടും നമ്മൾ വണ്ടി കയറ്റും. അടുത്ത ഒരു സ്ഥലം എവിടെയാണോ നമ്മുടെ ഡെസ്റ്റിനേഷൻ അവിടെയാണ് പിന്നെ അടുത്ത നമ്മളിത് ടെൻറ്റ് വീണ്ടും സെറ്റ് ചെയ്യുക. അപ്പോൾ അത് അങ്ങോട്ടും കൂടി മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് നമ്പർ ഇട്ടുള്ളത്. അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ടെൻറ്റ് ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് PVC പൈപ്പ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ജോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതേപോലത്തെ ടി, അതേപോലെ പിന്നെ എൽബോ, ഇങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധനങ്ങൾ നമുക്ക് വേണ്ടത് അനുസരിച്ച് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ടെൻറ്റിൻ്റെ ഗ്രൗണ്ട് ഭാഗം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള PVC പൈപ്പൊക്കെ നമ്മൾ ഏകദേശം ഫിറ്റ് ആക്കിയിട്ടില്ല. ഏകദേശം ആ ഒരു അളവിലാക്കി നമ്മൾ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കൊടുക്കാം. ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഈ 4 മൂലകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ടീമ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൽബോ ഫിറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്തില്ല. അത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ കാണിക്കാൻ കഴിയും. ഈ എൽബോ ഈ ടീ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, റൂഫുമൊക്കെ ഉള്ള PVC ഇവിടെ നിന്ന് തന്നെ കൊടുക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഏകദേശം ഇത് കൊടുക്കാൻ പോകണേ, ഈ ടീ ഭാഗം ഇങ്ങനെ മുകളിലേക്കാക്കി വെക്കുക. ഇതേപോലെ എൽബോമെ ഈ PVC ഇതേപോലെ ടൈറ്റാക്കി വെക്കുക. നമ്മളിത് ഇതിന്മേ പശ കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല, കാരണം നമുക്കിത് എപ്പോഴും റിമൂവ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വെക്കാനുള്ളതാണ്. ഇനി ആ സൈഡൊക്കെ ഫിറ്റ് ചെയ്തൂടെ. നമ്മളെ ഷാഫി ബ്രോ ഉണ്ട് ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും ഇത് കൂട്ടിയാൽ പെട്ടെന്ന് ആയിക്കോളുന്നില്ല. നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് ഏകദേശം ഒരു 5-6 പേരൊക്കെ നമ്മൾ 5-6 പേരൊക്കെ ഉണ്ടാവും ടൂറൊക്കെ പോകുമ്പോൾ. നമുക്ക് സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഏകദേശം ഗ്രൗണ്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഉയർത്തിക്കാണ്ട് സ്ട്രക്ചർ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പൊക്കാൻ വേണ്ടിയിട്ട്, അതായത് പിന്നെ മുകൾ ഭാഗം മേൽക്കൂര ഏകദേശം സ്ലോപ്പാക്കിയിട്ടാണ് ഇടാനുള്ളത്. അപ്പോൾ സ്ലോപ്പാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ടി ജംഗ്ഷൻ വാങ്ങിയിട്ട് ടീമ് ബെൻഡാണ്, 3/4 ഇഞ്ചിൻ്റെ ബെൻഡാണ് നമ്മൾ യൂസ് ചെയ്തത്. ഈ 3/4 ഇഞ്ച് ബെൻഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്നാണ് നമ്മൾ നമ്മുടെ ടെൻറ്റ് സ്ലോപ്പാക്കാനുള്ളത്. റൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് 3/4 ഇഞ്ചിൻ്റെ ബെൻഡ് ഇട്ടുള്ളത്. ഓക്കെ, ഏകദേശം 4 ഭാഗത്ത് നമ്മൾ 3/4 ഇഞ്ചിൻ്റെ ബെൻഡ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള PVC പൈപ്പ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മളെ ടെൻറ്റിൻ്റെ ഫിറ്റിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ മുകൾ ഭാഗത്ത് ലാസ്റ്റ് പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്.
ഇതുകൊണ്ട് കഴിഞ്ഞ ഏകദേശം നമ്മുടെ പി വി സിന്റെ ഫിറ്റിംഗ് ഏകദേശം കഴിഞ്ഞു. ഇത് നമുക്ക് ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റാണ് ഉപയോഗിക്കാനുള്ളത്. ചെറിയ ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഈ ഫൈനൽ വർക്ക് കഴിഞ്ഞിട്ട് ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുത്താൽ മതി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ടെൻറ്റിനുള്ള സ്ട്രക്ചർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ, ഞങ്ങൾ ഇത് വാങ്ങിയിട്ടുള്ളത് ടാർപോളിൻ ഷീറ്റാണ്, ബ്ലൂ കളറാണ്. ഞങ്ങൾ ബ്ലൂ കളർ യൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇതിന് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നെ ചിത്രം വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമറ റിയാസ് മച്ചാണ്, റിയാസ് മച്ചാന് ഒരു രക്ഷയില്ല, അടിപൊളി ഡ്രോയിങ് ആണ്. അത് നമുക്ക് ടെൻറ്റ് ഷീറ്റ് ഇതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ആ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ടെൻറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്, ഏകദേശം എന്നല്ല ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അഞ്ചാൾക്കാർക്ക് കിടക്കാനുള്ള ഒരു ടെൻറ്റാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്തിട്ട് നമ്മൾ നല്ല അടിച്ചുപൊളി ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് റിമൂവ് ചെയ്തിട്ട് വണ്ടിയിൽ ഇട്ടിട്ട് കൊണ്ടുപോകാം. നമ്മുടെ ഡെസ്റ്റിനേഷനൊക്കെ എവിടെയാണോ അവിടെ നമുക്ക് ഇത് സെറ്റ് ആവുന്നുള്ളൂ. നിങ്ങൾക്ക് നാലാളാണെങ്കിൽ നാല് പേർക്കുള്ളിൽ ഉണ്ടാക്കാം, വളരെ സിമ്പിളായി ഉണ്ടാക്കാവുന്ന ടെൻറ്റാണ്. ഏതായാലും ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഇനിയും വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഓക്കെ.